എല്ലാ കൂട്ടർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിക്കുന്നത്. നമ്മൾ വീട്ടിൽ ബാക്കിയൊക്കെ വന്നിട്ടുള്ള ചപ്പാത്തി ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റണേ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയും. അപ്പോൾ ഞാനത് കുറച്ച് കിഴങ്ങ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ക്യാബേജും പിന്നെ കുറച്ച് വെളിയുള്ളിയും കൂടെ ഉണ്ട്. കട്ട് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്യാബേജ് കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടില്ലേ. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കട്ടോ, അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടേ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇതിക്ക് ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയും ക്യാരറ്റും കൂടെയാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇത് ക്യാരറ്റ് കുറച്ചും കൂടെ ക്യാബേജിലേറെ വേവുള്ളത് കൊണ്ടാണ് അത് ഫസ്റ്റ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് ഒന്ന് വഴറ്റിങ്ങാണ്ടും ചപ്പാത്തിയിലിട്ടാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് ഇങ്ങനെ കടിച്ചാൽ മക്കളൊന്നും വല്ലാണ്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ക്യാരറ്റ് ഒന്ന് വഴന്ന് വന്നപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ക്യാബേജിലും ക്യാബേജും കൂടിയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു നല്ല റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ആ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വേറെ മുളക് പൊടിയോ പച്ചമുളകോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ വെച്ചെങ്കിൽ പച്ചമുളക് ഇതിൽ കട്ട് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതാ കുറച്ച് സമയം 2 മിനിറ്റ് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് പറ്റങ്ങട്ട് കുഴഞ്ഞ് പോവും നമ്മൾ വെജിറ്റബിൾസ്. അപ്പോൾ ഇവിടെ ഒരു കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അവിടെ ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അധികം ആവശ്യത്തിനുള്ള മുട്ടിയും പൊട്ടിച്ചിട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ എത്ര ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള മുട്ട നമുക്കെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് രാത്രിയിൽ ചെയ്യുകൊണ്ട് ചെറിയൊരു വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ. പിന്നെ അതാ അതിക്ക് കുറച്ച് കുരുമുളകും ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിനിതാ ചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ചട്ടി ചൂടായി വന്നപ്പോൾ അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓയിലോ നെയ്യോ എന്താ വേണ്ടത് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൽ നിന്ന് ലേശം മുട്ട എടുത്തിട്ട് ഞാൻ ഈ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒഴിച്ചു കൊടുക്കുക. ഞാൻ അതിന് പകുതിയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിക്കൊരു ചപ്പാത്തിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്ന ചപ്പാത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചപ്പാത്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണവരാച്ചെങ്കിൽ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. പിന്നെ അതാ വെജിറ്റബിൾസ് വഴറ്റി വെച്ചിരുന്നതൊക്കെ ഇതിൻ്റെ നടുകിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും കൂടെ ഇതിക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കിഴങ്ങ് ഓപ്ഷനിലാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഈ കിഴങ്ങ്, അപ്പോൾ അതുകൊണ്ട് ചേർത്തതാണ്. പിന്നെ മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസ് ചേർത്ത് കൊടുക്കുക. മയോണൈസ് ചേർത്താൽ വേറൊരു ടേസ്റ്റാണ്, ഇതുപോലത്തെ ടേസ്റ്റല്ല. പിന്നെ ഇത് 2 ഭാഗത്ത് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ മുടങ്ങാതെ കിട്ടുന്നതാണ്.
അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.